ഹലോ ഫ്രണ്ട്സ് ഇന്ന് പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരിക കാരണം ഇന്നത്തെ ടോപ്പിക്ക് ഒരുപക്ഷെ നിങ്ങൾ പലരും കേൾക്കാത്ത ഒരു പ്രത്യേക ടോപ്പിക്കാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ സബ്ജെക്റ്റ് കാരണം എൻ്റെ വീഡിയോ മുമ്പ് കണ്ടിട്ടുള്ള വീഡിയോയിൽ പലരും കമൻസ് ഇടാറുണ്ട് ചില സംശയങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ അപ്പോൾ ചോദിച്ച ഒരു സംശയത്തിന് ഉത്തരമായിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരിക്കുക അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ എൻ്റെ വീഡിയോകൾ കണ്ടിട്ട് അത് ലൈക്ക് ചെയ്യുന്നവർക്കും അതിൽ കമൻസ് ഇടുന്നവർക്കും എന്ന് വെച്ചാൽ ഉപകാരപ്രദമായ നല്ല കമൻസ് ഇടുകയും അത് അവർക്കും മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച് സംശയ നിവാരണം വരുത്തുന്നവരെ ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ കൂടുതൽ പേർക്ക് ഉപകാരപ്പെടാൻ നിങ്ങൾ കൂടുതൽ പേരുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ പേരെ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക കാരണം ഈ വീഡിയോയുടെ ഗുണം ഒത്തിരി പേരിലേക്ക് എത്തണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഇനി ആർക്കെങ്കിലും പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യേണ്ടത് ജെ ടി കെ ഗൈഡ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ള ഇമെയിലിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ വേണ്ട പേഴ്സണൽ ഗൈഡൻസ് എല്ലാവർക്കും തരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോയുടെ ടോപ്പിലേക്ക് ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ ടോപ്പിക്ക് വോളണ്ടറി സോഷ്യൽ ഇയർ ജർമ്മനിയിൽ എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഫ്രൈ വില്ലീഗസ് സോത്സ്യാലസ് ജെ എഫ് എസ് ജെ അല്ലെങ്കിൽ എഫ് എസ് യോട്ട് ഇന്ന് എന്ന് ജർമ്മൻ ഭാഷയിൽ നമ്മൾ പറയും അപ്പം ഈ വോളണ്ടറി സോഷ്യൽ ഇയർ എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിലൊന്നും ഓർഗനൈസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ വെൽ പ്ലാൻഡ് ആയിട്ടോ നമ്മൾ കണ്ടിട്ടുണ്ടാകില്ല പക്ഷെ ജർമ്മനിയിൽ ഇത് വർഷങ്ങളായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് കമ്പൽസറി സ്കൂളിങ് കഴിഞ്ഞാൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് കമ്പൽസറി സ്കൂളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ പന്ത്രണ്ട് വർഷത്തെ നമ്മുടെ സ്കൂളിങ് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം അവിടെയൊക്കെ അത് കഴിഞ്ഞിട്ട് എന്താണൊരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നതിനേക്ക് മുമ്പ് ഏതെങ്കിലും ഒരു ഫീൽഡിൽ കുറച്ച് വർക്ക് എക്സ്പോഷർ കിട്ടി കഴിയുമ്പോൾ ഒരു റൈറ്റ് കരിയർ തിരഞ്ഞെടുക്കാം ഒരു റൈറ്റ് സ്ട്രീം ഓഫ് സ്റ്റഡി തിരഞ്ഞെടുക്കാൻ സാധിക്കും എന്നതാണ് ആ ഒരു ഒരു സോഷ്യൽ ഇയറിൻ്റെ പുറകിലുള്ളത് ഒരു നമ്മുടെ നാട്ടിലൊക്കെ ബി എച്ച് എസ് സിയിൽ പഠിക്കുന്നവർക്കൊക്കെ ചില പ്രൊഫഷണൽ ചില ഓറിയൻറ്റേഷൻ അവരുടെ ആ പന്ത്രണ്ടാം ക്ലാസ്സിലൊക്കെ പതിനൊന്ന് പന്ത്രണ്ടാം ക്ലാസ്സുകളിൽ കിട്ടാറുണ്ട് ഇത് അതിൽ നിന്നും വിഭിന്നമായിട്ട് ഒരു വർഷം ഇതിനു വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ എഫ് എസ് ജെ എന്ന് നമ്മൾ പറയുന്നത് ഈ വോളണ്ടറി സോഷ്യൽ ഇയർ എന്ന് നമ്മൾ ജർമ്മനിയിൽ പറയുക ഇതൊരു എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു ഒരു ഒരു സോഷ്യൽ എഡ്യൂക്കേഷണൽ എഡ്യൂക്കേഷനിൽ ഇയറാണ് എന്നുവെച്ചാൽ സാമൂഹ്യപരമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു എഡ്യൂക്കേഷൻ ഇയറാണത് അതൊരു ഇയർ ആണെന്ന് മാത്രം എല്ലാവർക്കും അത് ചെയ്യണമെന്ന് കമ്പൽസറി അല്ല ചിലർ അത് എടുക്കുന്നു അപ്പോൾ ഇത് സാധാരണ ചെയ്യണമെങ്കിൽ കമ്പൽസറി സ്കൂളിങ് കഴിഞ്ഞവർക്ക് മാത്രമേ പറ്റുള്ളൂ നിർബന്ധമായിട്ടുള്ള സ്കൂളിംഗ് പീരീഡ് കഴിഞ്ഞവർക്ക് മാത്രമേ ഈ വോളണ്ടറി സോഷ്യൽ ഇയർ എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ പോലും അത് പതിനേഴ് വയസ്സിനും ഇരുപത്തിയേഴ് വയസ്സിനും ഇടയിലുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ ഈ എഫ് എന്ന് പറയുന്ന ഈ സോഷ്യൽ വോളണ്ടറി ഇയർ പതിനേഴ് വയസ്സിനും ഇരുപത്തേഴ് വയസ്സിനും ഇടയ്ക്കുള്ളവർക്കും മാത്രമേ അത് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി സാധാരണ ഗതിയിൽ ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇത് ഒരു വർഷമായിരിക്കും പക്ഷേ എക്സെപ്ഷണൽ കേസസിൽ ആറ് മാസം മുതൽ പതിനെട്ട് മാസം വരെയുള്ള രീതികളിലും ഇത്തരം വോളണ്ടറി ഇയറിൻ്റെ പരിപാടികൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ സാധാരണഗതിയിൽ വൺ ഇയർ ആണെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇനി ഇത് എവിടെ നമ്മൾ ചെയ്യുമെന്നുള്ളതാണ് ഈ സോഷ്യൽ ഇയർ എക്സ്പോഷർ അത് നമുക്ക് എവിടെയെ കിട്ടുക ഹോസ്പിറ്റൽസ് ആകാം ഓൾഡ് ഏജ് ഹോംസ് ആകാം ഹോം ഫോർ ദി ഏജ്ഡ് ആകാം സ്പോർട്സ് ക്ലബ്സ് ആകാം സ്പോർട്സ് അസോസിയേഷൻസ് ആകാം യൂത്ത് ക്ലബ്സ് ആകാം കൾച്ചറൽ അസോസിയേഷൻസ് മ്യൂസിയംസ് ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ് സ്പെഷ്യൽ സ്കൂൾസ് കിൻറ്റർ ഗാർഡൻ ഇതുപോലെ ഒത്തിരി നിരവധി സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമുക്ക് ഈ വോളണ്ടറി സോഷ്യൽ ഇയർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ചെയ്യുമ്പോൾ സാധാരണ വരുന്നൊരു ചോദ്യത്താണ് ഇതിന് വല്ല സാലറി ഉണ്ടോ അല്ലെങ്കിൽ ഇതിന് വല്ല ഉണ്ടോ അല്ലെങ്കിൽ പിന്നെ എന്താണോ അത് ഇത് ഫുള്ളി ഫ്രീ ആയിട്ട് ഒരാൾ ചെയ്യുന്ന ഒരു കാര്യമാണോ അപ്പം അതിൻ്റെ ഉത്തരം ഇത്രേ ഉള്ളൂ ഇത് ഒരു എംപ്ലോയ്മെൻ്റ് അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സാലറി സാലറിയില്ല ഇതൊരു അപ്രൻറ്റിഷിപ്പ് അല്ല അപ്രൻറ്റിഷിപ്പ് ഞാൻ നേരത്തെ നിങ്ങളോട് ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നു നഴ്സിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അപ്രൻറ്റിഷിപ്പ് സ്റ്റഡിക്ക് നമ്മൾ പോകുന്ന അവസരത്തിൽ നമുക്ക് സ്റ്റൈപ്പൻ കിട്ടും ഇതൊരു അപ്രൻറ്റിഷിപ്പും അല്ല അപ്പോൾ ഇല്ല അപ്പോൾ പിന്നെ എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പോക്കറ്റ് മണി എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഇതിനുണ്ട് എന്ന് വെച്ചാൽ അത് സാലറിയും സാലറിയുമായിരിക്കില്ല ഒരു പോക്കറ്റ് മണി കിട്ടും പക്ഷേ ഈ പോക്കറ്റ് മണി എത്രയെന്ന് ചോദിച്ചാൽ അത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ നോർമലി എല്ലാവരും പറയുക ഒരു മുന്നൂറ്റി മുപ്പത് യൂറോ മുതൽ നാനൂറ് യൂറോ വരെയൊക്കെ സാധാരണ ഒരു മാസം കിട്ടും എന്നാണ് പറയുക എങ്കിൽ പോലും ഇതിലും വേരിയേഷൻ ഉണ്ടാകും കാരണം നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അപ്ലൈ ചെയ്യുന്നത് അവർ പറയും നമുക്ക് എന്താണ് തരുന്നത് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് അത് ആ ഇൻസ്റ്റിറ്റ്യൂഷനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും പിന്നെ നമ്മൾ ഇതിന് ചെല്ലുമ്പോൾ ഈ പറയുന്ന ഒരു പോക്കറ്റ് മണി കൂടാതെ നമുക്കെല്ലാവർക്കും അക്കോമഡേഷനും മീൽസിനും പ്രൊവിഷൻ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമുണ്ട് പക്ഷേ ഇതിലൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് കിൻഡർ ഗാർഡനിലാണ് നമ്മളൊരു സോഷ്യൽ ഇയർ എടുക്കാൻ പോകുന്നതെങ്കിൽ അവിടെ അക്കോമഡേഷനോ ഫുഡോ കൊടുക്കേണ്ട എന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് കിട്ടില്ല അല്ലാത്ത സ്ഥലത്ത് തീർച്ചയായിട്ടും അക്കോമഡേഷനും മീൽസും കൊടുത്തിരിക്കണമെന്നുള്ളതുണ്ട് ഇത് കൂടാതെ അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കൊടുത്തിരിക്കണമെന്ന് നിർബന്ധമുണ്ട് കൂടാതെ ഹോളിഡേ എൻറ്റൈറ്റൽമെൻറ്റ്സ് അത് കൃത്യമായിട്ട് കൊടുത്തിരിക്കണമെന്നുള്ളതുണ്ട് കിട്ടേണ്ട ഹോളിഡേസ് ഒക്കെ എന്നുള്ള നിർബന്ധങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് അപേക്ഷിക്കുമ്പോൾ ഈ ഒരു ഒരു വോളണ്ടറി സോഷ്യൽ ഇയറിനെ അപേക്ഷിക്കുമ്പോൾ നമുക്ക് അവരൊരു അസൈൻമെൻറ്റ് കോൺട്രാക്റ്റ് തരും അപ്പോൾ ഈ കോൺട്രാക്റ്റ് നമ്മൾ കൃത്യമായിട്ട് വായിച്ചിട്ടുണ്ടാകണം കോൺട്രാക്റ്റിൽ എന്തൊക്കെയാണ് പറയുന്നത് എൻ്റെ എന്താണ് ഹോളിഡേ എൻറ്റൈറ്റൽമെൻറ്റിനെ കുറിച്ച് എന്തൊക്കെ പറയുന്നു എൻ്റെ വോക്കിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ശരിക്കും എന്താണ് ചെയ്യേണ്ടത് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ ചെയ്യേണ്ട വർക്ക് എന്താണെന്ന് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിരിക്കണം അതുപോലെ എനിക്ക് എൻ്റെ പോക്കറ്റ് മണി ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കണം അക്കോമഡേഷനെ കുറിച്ച് പറഞ്ഞിരിക്കണം മീൽസിനെ കുറിച്ച് പറഞ്ഞിരിക്കണം ചിലയിടത്ത് ചിലക്ക് അക്കോമഡേഷൻ തരാൻ സാധിക്കില്ല മീൽസ് തരാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനുള്ള തുക നമുക്ക് തരും അപ്പോൾ ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യത നമുക്ക് കിട്ടുന്ന ഈ കോൺട്രാക്റ്റിൽ ഈ വോളണ്ടറി ഇയറിന് നമ്മൾ അപേക്ഷിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന കോൺട്രാക്റ്റിൽ അതുണ്ടായിരിക്കണം അത് നമ്മൾ കൃത്യമായിട്ട് വായിച്ചിരിക്കേണ്ടതുണ്ട് ഇനി നമുക്ക് ഈ വോളന്ററി ഇയറിന് നമ്മൾ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ളതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു സി വി നമുക്കുണ്ടായിരിക്കണം അത് ജർമ്മൻ ഭാഷയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാക്കണം രണ്ടാമത്തെ കാര്യം നമ്മൾ ജർമ്മനിയിലേക്കാണ് പോവുക അപ്പോൾ ജർമ്മൻ ലാംഗ്വേജിൻ്റെ കാര്യമാണ് നോർമലി അവർ പറയുക ഒരു ബി വൺ ലാംഗ്വേജ് ലെവൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം എ വൺ എ ടു ബി വൺ ബി ടു എന്നുള്ള തലത്തിൽ അപ്പോൾ ബി വൺ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒരു പ്രിഫേർഡ് ആയിട്ടുള്ള കാറ്റഗറി ആയിട്ട് അവർ പറയുക പക്ഷേ ഏതെങ്കിലും സ്ഥലത്ത് ഈ ഈ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ അവർ ഏ ടൂ ഉള്ളവർക്ക് അത് എടുക്കാം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് എ ടു ലെവൽ ഉണ്ടായാൽ മതി അല്ലെങ്കിൽ നോർമലി ബി വൺ ഉണ്ടായിരിക്കാം കാരണം നമ്മളൊരു ഒരു ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ലാംഗ്വേജ് സംസാരിക്കാൻ സാധിക്കും ഒരു ബി വൺ ലെവൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് അതാണ് പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ലെവൽ ഇത് കൂടാതെ ഒരു മോട്ടിവേഷൻ ലെറ്റർ വേണം എന്തുകൊണ്ടാണ് ഞാൻ ഈ സോഷ്യൽ ഇയർ എടുക്കുക എന്താണ് അതിനെ പ്രോംറ്റ് ചെയ്യുന്നത് പിന്നെ എന്തുകൊണ്ട് ഞാൻ ഈ ടൈപ്പ് ഓഫ് സോഷ്യൽ ഇയർ ഞാൻ എടുക്കുന്നു വോളണ്ടറി ഇയർ എടുക്കുന്നു അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അതിന് തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ നമ്മുടെ മോട്ടിവേഷൻ ലെറ്ററിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കേണ്ടതുണ്ട് ഇതുകൂടാതെ നമുക്ക് നമ്മൾ ഏത് ഡേറ്റിലാണ് നമ്മുടെ ഈ വോളണ്ടറി ഇയർ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ചില ചിലപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞിട്ടായിരിക്കും ചിലർ എപ്പോൾ വേണമെങ്കിലും ആരംഭിക്കാം ആരംഭിക്കാമെന്ന് പറയുന്നവരുണ്ടാവും ചിലരിപ്പം സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ അപേക്ഷിക്കുമ്പോൾ ഏത് സമയത്താണ് നമ്മൾ ഈ വോളണ്ടറി ഇയർ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം കാരണം ഇതൊരു ഒരു എഡ്യൂക്കേഷന് പോകുന്ന പോലെ ഒരു ഇൻടേക്ക് ഇപ്പോൾ വിൻറ്റർ ഇൻടേക്ക് അല്ലെങ്കിൽ സമ്മർ ഇൻടേക്ക് എന്ന് പറയുന്ന പോലെയല്ല ഓരോ സ്ഥലത്തും ഒഴിവ് വന്നതനുസരിച്ച് അവർ ഒഴിവുണ്ടെന്ന് പറയുന്നു അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് കിട്ടുകയാണ് അപ്പോൾ നമുക്ക് പക്ഷേ അങ്ങനെ അപേക്ഷിക്കുമ്പോൾ എന്നിത് തുടങ്ങാനായിട്ട് സാധിക്കും എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നമ്മൾ ഈ ഈ അപേക്ഷ കൊടുക്കുമ്പോൾ പറയേണ്ടതുണ്ട് ഇത് കൂടാതെ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ സ്കിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന വോളണ്ടറി ഇയർ നമ്മൾ ഏത് സ്ഥാപനത്തിലാണത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥാപനത്തിന് പറ്റുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള സ്കില്ലുകളോ കഴിവുകളോ ഉണ്ടെങ്കിൽ അതും അതിൽ സ്റ്റേറ്റ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ നമുക്കത് കിട്ടാനൊക്കെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ ഒരു സി വി വേണം മോട്ടിവേഷൻ ലെറ്റർ വേണം നമ്മുടെ പ്രിഫേർഡ് സ്റ്റാർട്ടിങ് ഡേറ്റ് വേണം പിന്നെ നമുക്ക് ഈ സ്പെസിഫിക് സ്കിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരിക്കണം നമ്മുടെ ലാംഗ്വേജ് ലെവലിനെ കുറിച്ച് നമുക്കൊരു കൃത്യത ഉണ്ടായിരിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഈ വോളണ്ടറി സോഷ്യൽ ലിയറിനെ അപേക്ഷിക്കാൻ സാധിക്കും ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളതാണ് അതായത് നമ്മൾ ഒരു ഒരു പ്രൊഫഷൻ തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റഡി കരിയറിൽ ഒരു സ്റ്റഡി നമ്മൾ എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ബേസിക് എക്സ്പോഷർ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും ചിലപ്പോൾ അത് നമ്മൾ ആ കരിയർ തിരഞ്ഞെടുക്കാതിരിക്കാൻ പ്രേരിപ്പിക്കും ചിലപ്പോൾ അതിൽ തന്നെ തുടരാൻ നമ്മൾ പ്രേരിപ്പിക്കും അപ്പോൾ നമുക്ക് നമ്മളൊരു പഠനം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ആ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷനെ കുറിച്ച് ഏകദേശം ഒരു ക്ലിയർ ഐഡിയ നമുക്ക് കിട്ടും പിന്നെ ഇതൊരു വർക്കല്ല എങ്കിൽ പോലും ഇതൊരു വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കപ്പെടും അപ്പോൾ നമുക്ക് പിന്നീട് നമ്മൾ സ്റ്റഡിക്ക് അപേക്ഷിക്കുമ്പോഴായാലും ഈ വൺ ഇയർ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യപ്പെടും പിന്നെ നമ്മുടെ ലാംഗ്വേജ് നമുക്ക് കുറെ കൂടിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെയും നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ നമ്മുടെ ലാംഗ്വേജ് നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും കൂടാതെ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ലൈൻ വെച്ച് ഇപ്പോൾ സോഷ്യൽ ലൈനിൽ ഈ സോഷ്യൽ എക്സ്പോഷർ വോളണ്ടിയർ എടുക്കുന്നവർ പലരും നഴ്സിംഗ് പഠിക്കാൻ പോകാറുണ്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ആയിട്ടുള്ള പല കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് കുറേ കൂടിയൊക്കെ ഈസി ആയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ചില അഡ്വാൻറ്റേജസ് ഈ സോഷ്യൽ ഇയറിനുണ്ട് അപ്പോൾ ഈ സോഷ്യൽ ഇയറിനെക്കുറിച്ച് എന്നോട് വ്യക്തിപരമായി ചോദിച്ചാൽ ഈ സോഷ്യൽ ഇയർ എങ്ങനെയാണ് നമ്മൾ എടുക്കണോ വേണ്ട പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ളവർ എടുക്കണോ വേണ്ടിയോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളൊരു ഉള്ളൂ നമ്മൾ ഇന്ത്യയിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു പഠനത്തിന് പോകാൻ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാത്രമേ തിരഞ്ഞെടുക്കാവൂ കാരണം നമുക്ക് ഇതിന് പോയിട്ട് ഈ ഈ കുറഞ്ഞ പോക്കറ്റ് മണിയിൽ അവിടെ നിൽക്കേണ്ടി വരും ഇതുകൂടാതെ നമുക്ക് നമ്മുടെ പഠനത്തിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും നമുക്ക് എന്തുമാത്രം അത് ഉപകാരപ്പെടുന്നുള്ളൊക്കെ നമ്മൾ എന്ത് പഠിക്കാൻ പോകുന്നു എന്ന് തന്നെ ആശ്രയിച്ചാണ് ഇരിക്കുക അപ്പോൾ അല്ലാതെ തന്നെ ഇതിന് പോകാതെ തന്നെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് അഡ്മിഷൻ കിട്ടുന്ന ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമ്മൾ സ്ട്രെയിറ്റ് സ്റ്റഡി ഓപ്ഷന് പോവുക അല്ലാത്തവർക്കാണ് പിന്നെ ഇങ്ങനെയുള്ള വല്ല ഓപ്ഷൻ ചിന്തിക്കണമോ എന്ന് അത് വ്യക്തിപരമായിട്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണ് ഞാൻ ഇത് ഈ ഇൻഫർമേഷൻ തരിക എന്നോട് വീഡിയോയിൽ ചോദിച്ച സംശയത്തിൻ്റെ പേരിൽ ഞാൻ അതേക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ളൊരു ഇൻഫർമേഷൻ തരികയാണ് തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ വ്യക്തിപരമായിട്ട് എടുക്കുക എന്തായാലും ഈ വീഡിയോ ജർമ്മനിയിലുള്ള പല ഓപ്ഷൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് തരുന്നത് പോലെ വോളൻട്രി സോഷ്യൽ ഇയറിനെ കുറിച്ചുള്ളൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരിക എന്നതാണ് എൻ്റെ ദൗത്യമായിരുന്നത് അത് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ പലർക്കും അത് ഉപകാരപ്പെടും കാരണം പലരും പല രീതിയിലും ഓരോന്നിനെക്കുറിച്ച് കേൾക്കുമ്പോൾ കൃത്യവും വ്യക്തവുമായൊരു ഇൻഫർമേഷൻ ഞാൻ തരാനായിട്ട് ഉദ്ദേശിച്ചു അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ പേരായിട്ട് ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനൽ കൂടുതൽ പേർക്ക് ഉപകാരപ്പെടുന്ന തക്ക രീതിയിൽ കൂടുതൽ പേരുമായിട്ട് എൻ്റെ ഈ ചാനലും നിങ്ങൾ കൂടുതലായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ ഇനിയും നമ്മൾ വീണ്ടും കാണും എൻ്റെ അടുത്ത വീഡിയോയിൽ